ശിവൻ സാറിനോടൊപ്പം എന്ന പ്രോഗ്രാമിന്റെ 57-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാർ നമസ്കാരം. നമസ്തേ. നമുക്കറിയാം നീറ്റിന്റെ എക്സാം ഇനി ഏകദേശം ഒരു 20 ദിവസം കൂടിയേ ഉള്ളൂ. നീറ്റിന്റെ എക്സാം മെയ് 7-നാണ്. അപ്പൊ മെയ് ആദ്യത്തെ ആഴ്ചയിൽ തന്നെ അഡ്മിറ്റ് കാർഡുകൾ വരും അല്ലെ, വെബ്സൈറ്റിൽ വരികയും ചെയ്യും. അപ്പോൾ ഈ അഡ്മിറ്റ് കാർഡ് കൊണ്ടുപോകുമ്പോൾ സാർ എന്തൊക്കെയാണ് അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കേണ്ട വിധം എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞുതരാം. തീർച്ചയായിട്ടും വളരെ ശരിയാണ്. കാരണം നമുക്ക് മെയ് 7-ാം തീയതി മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ അഡ്മിഷൻ താല്പര്യമുള്ള എല്ലാ വിദ്യാർത്ഥികളുടെയും MBBS BDS പ്രവേശനം തീരുമാനിക്കുന്ന, കേരളത്തിലെ എല്ലാ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളുടെയും പ്രവേശനം തീരുമാനിക്കുന്ന നീറ്റ് എക്സാം മെയ് 7-ാം തീയതിയാണ്. നമുക്ക് എത്രയോ വർഷമായിട്ട് നമ്മുടെ കുട്ടികൾ ഇതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ചെയ്യുന്നു. ഫിസിക്സിൻ്റെയും കെമിസ്ട്രിയുടെയും ബയോളജിയുടെയും NCERT സിലബസ് അനുസരിച്ചുള്ള അവരുടെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും എത്രയോ സമയങ്ങളായി. അപ്പോൾ ഇത്രയും നമ്മൾ വലിയൊരു കാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ഇനിയുള്ള ഈ 2-ാമത്തെ ഘട്ടത്തിൽ പരീക്ഷയുടെ ഘട്ടത്തിൽ നാം പുലർത്തേണ്ടതായിട്ടുണ്ട്. അഡ്മിറ്റ് കാർഡുകൾ, അതുപോലെ തന്നെ എക്സാം ഹാളിൽ നമ്മൾ പാലിക്കേണ്ട കുറേയധികം നിയമങ്ങൾ, എക്സാമിന് ശേഷമുള്ള കുറേയധികം കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചും കൂടെ നമ്മുടെ കുട്ടികളും രക്ഷിതാക്കളും ജാഗരൂകരായിട്ടിരിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് ടീച്ചർ ഇപ്പോൾ ചോദിച്ച അഡ്മിറ്റ് കാർഡ് എന്നുള്ള കാര്യങ്ങൾ. നമുക്കറിയാം ഒരു പരീക്ഷ സമയത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹോൾ ടിക്കറ്റും അതിൻ്റെ കൂടെ നമ്മൾ കൊണ്ടുപോകുന്ന വാലിഡ് ID പ്രൂഫും. ഒരു അഡ്മിറ്റ് കാർഡ് വെച്ചിട്ടാണല്ലോ ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം നമ്മുടെ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്നും നമുക്ക് മെയ് 1-ാം തീയതി അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. ഈ അഡ്മിറ്റ് കാർഡുകൾ ഏതാണ്ട് 5 ഷീറ്റുകൾ ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ 2 പേജുകളാണ് അഡ്മിറ്റ് കാർഡായിട്ട് നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ടത്. ആ അഡ്മിറ്റ് കാർഡിൽ നമ്മുടെ കാൻഡിഡേറ്റിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ഉണ്ടായിരിക്കും. ഫോട്ടോ ഉണ്ടായിരിക്കും, സിഗ്നേച്ചർ ഉണ്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. അത് നമ്മൾ അതിനെക്കുറിച്ച് ബോദർ ചെയ്യേണ്ടതായിട്ടില്ല. അതിൻ്റെ തൊട്ടു താഴെ എക്സാം സെൻറ്ററിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ടാകും. ഏത് സ്കൂളിലാണ് എക്സാം, ഏത് സമയത്താണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു സെൻറ്റർ നമ്പർ, ഇങ്ങനെയുള്ളത് ആ എക്സാം ഹാളിൽ തന്നെ പ്രിൻ്റഡ് ആയിരിക്കും. പിന്നെ നമ്മളുടെ ഫോട്ടോ ഒട്ടിക്കാനുള്ളതും ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇടാനുള്ളതും പേരൻറ്റിൻ്റെ സിഗ്നൽ ഇടാനുള്ള സ്ഥലമാണ്, അത് ഏറ്റവും താഴെയായിരിക്കും. ആ ഏറ്റവും താഴെ ഇടത്ത് സൈഡിൽ നമ്മൾ ഏത് ഫോട്ടോയാണോ അപ്ലോഡ് ചെയ്തത്, പേരും ഡേറ്റുള്ള ഫോട്ടോ ആണെ അങ്ങനെ, അതല്ല പേരും ഡേറ്റും ഇല്ലാത്ത ഫോട്ടോ ആണെ അങ്ങനെ, ഇനി നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോയുടെ പേരും ഡേറ്റിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടോ, പുതിയ ഫോട്ടോ ഒട്ടിക്കാം, അപ്ലോഡ് ചെയ്തതിൻ്റെ അകത്ത് പേരും ഡേറ്റും ഇല്ലാത്ത ഫോട്ടോ ഒട്ടിക്കുക. അപ്പോൾ പേരും ഡേറ്റിന് ഇനി വലിയ പ്രാധാന്യമില്ല. നമ്മൾ കൊണ്ടുപോകുന്നതിനകത്തോ അഡ്മിഷന് കൊണ്ടുപോകുമ്പോഴോ ഇനി പേരും ഡേറ്റും വേണമെന്നേ ഇല്ല. പ്ലെയിൻ ഫോട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഇടത്ത് സൈഡിൽ പേസ്റ്റ് ചെയ്യുന്നു. ആ കോളത്തിനകത്ത് നിറഞ്ഞു നിൽക്കണമെന്നൊന്നുമില്ല. കോളം കെട്ട് വെളിയിലോട്ട് പോകാം, കാരണം ചെറിയ കോളമായിരിക്കും. പാസ്പോർട്ട് സൈസ് ഫോട്ടോ അല്ലേ, 4.5 സെൻറ്റിമീറ്ററൊക്കെ ഹൈറ്റ് കാണും ഫോട്ടോയ്ക്ക്. അപ്പോൾ അത് മുകളിലത്തെ മാറ്ററൊക്കെ മറിഞ്ഞു പോകും, ഒരു കുഴപ്പവുമില്ല. ഇടത്ത് സൈഡിലൊരു ഫോട്ടോ ഒട്ടിക്കുന്നു. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ഏറ്റവും വലത്ത് സൈഡിൽ മുകളിലുണ്ട്, അതേ ഫോട്ടോ തന്നെ ഇടത്ത് സൈഡിൽ താഴെ നമ്മൾ ഒട്ടിക്കുന്നു. കുട്ടിയുടെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നമ്മൾ അപ്ലൈ ചെയ്തപ്പോഴോ 10 ഇംപ്രഷനും ഇട്ടായിരുന്നു. ഇതിനകത്ത് നമുക്ക് ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ മാത്രം മതി. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ സീൽ പാഡ് ഉപയോഗിച്ച് നമ്മൾ അതിനകത്ത് ഇംപ്രസ് ചെയ്യുന്നു. പിന്നെയുള്ളത് കാൻഡിഡേറ്റിൻ്റെ പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ, അല്ലെങ്കിൽ ലോക്കൽ ഗാർഡിയൻ്റെ സിഗ്നേച്ചർ. പേരൻസ് ഇപ്പോൾ ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഗാർഡിയൻ ആരെങ്കിലും സൈൻ ചെയ്താൽ മതിയാകും. ഇല്ലെങ്കിൽ പേരൻസ് ഇവിടെ നാട്ടിലുണ്ടെങ്കിൽ അച്ഛനോ അമ്മയോ ആരാണെന്ന് വെച്ചാൽ ഒരാൾ അതിൽ സൈൻ ചെയ്യുകയും ചെയ്യണം. ഈ കാര്യങ്ങളാണ് നമ്മൾ വീട്ടിൽ നിന്ന് 1-ാമത്തെ പേജിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. 2-ാമത്തെ പേജിലാണ് നമ്മളന്ന് അപ്ലോഡ് ചെയ്തില്ലേ വലിയൊരു ഫോട്ടോ, ആ ഫോട്ടോ അതേപടി നമ്മൾ ഒട്ടിക്കുന്നു. പോസ്റ്റ് കാർഡ് സൈസിലുള്ളൊരു ഫോട്ടോ ഒട്ടിക്കുന്നു. ആളെ തിരിച്ചറിയുക എന്നുള്ളത് മാത്രമേ പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിനകത്തും പേരും ഡേറ്റിനും ഒന്നും പ്രാധാന്യമില്ല. അങ്ങനെയാണ് കയ്യിലിരിക്കുന്നതെങ്കിൽ ആയിക്കോട്ടെ, അതിനകത്തിന് തെറ്റുണ്ടെന്ന് വിചാരിച്ച് അതിനൊന്നും നോക്കത്തില്ല. ഇനിയിപ്പോൾ തെറ്റുണ്ടോ, നിങ്ങൾ പേരും ഡേറ്റും ഇല്ലാതെ ഒട്ടിച്ചോളൂ. അപ്പോൾ 2-ാമത്തെ പേജിലാണ് പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ, നമുക്ക് ചിലപ്പോൾ ഈ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ ഈ 2-ാമത്തെ പേജൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് പോലും അവിടെ നിൽക്കുന്ന സൂപ്പർവൈസർക്ക് അറിയില്ലായിരിക്കും. അതൊന്നും നമ്മൾ നോക്കേണ്ടതായിട്ടില്ല. നമ്മൾ ആ 2-ാമത്തെ പേജിൽ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കുന്നു. അതിനകത്ത് ആ ഇടത്ത് സൈഡിൽ നമ്മൾ ഒപ്പിടാനായിട്ടുണ്ട്, വലത് സൈഡിൽ അവർ ഒപ്പിടാനായിട്ടുണ്ട്. അതൊക്കെ അവർ ആ സമയത്ത് ചെയ്തുകൊള്ളൂ. ഇത്രയും ഉള്ളൂ 2 പേജുകൾ. പിന്നെ നമുക്ക് ഈ അഡ്മിറ്റ് കാർഡുണ്ടല്ലോ, നമ്മൾ ഡ്യൂലി ഫില്ല് ചെയ്ത ഈ അഡ്മിറ്റ് കാർഡ് നമുക്ക് ആ എക്സാം സെൻറ്ററിൽ ഇൻവിജിലേറ്ററിന് മുമ്പിൽ വെച്ചാണ് സൈൻ ചെയ്യേണ്ടത്. എക്സാമിന് മുമ്പോ അല്ലെ എക്സാം നടക്കുന്ന സമയത്തോ നമ്മൾ ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഈ അഡ്മിറ്റ് നമ്മുടെ അടുത്ത് വരും. നമ്മളിപ്പോൾ എക്സാം ഹാളിൽ ആ റൂമിൽ പോയി ഇരിക്കുമ്പം, ആ നമ്മുടെ ആ റോൾ നമ്പറുള്ള ആ ബെഞ്ചിൽ ഇരിക്കുമ്പം നമ്മുടെ അടുത്ത് വന്നിട്ട് ഇൻവിജിലേറ്ററിൻ്റെ മുമ്പിൽ വെച്ചാണ് ആ ഹോൾ ടിക്കറ്റ് നമ്മൾ ഒപ്പിടുകയും ചെയ്യേണ്ടത്.
ഇങ്ങനെ പൂരിപ്പിച്ച ഈ രണ്ട് പേജ് അഡ്മിറ്റ് കാർഡും പരീക്ഷയ്ക്ക് ശേഷം ആ എക്സാം ഹാളിൽ തന്നെ പ്രത്യേക ഒരു ബോക്സ് വെച്ചിട്ടുണ്ടാകും. അത് അവിടെ കൊടുത്തിട്ട് വേണം പോരാൻ. ഈ രണ്ട് പേജ് നമുക്ക് കൊണ്ടുപോരാനാവില്ല, എക്സാം സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ട് വേണം പോരാനായിട്ട്. ഈ അഡ്മിറ്റ് കാർഡിൽ നമുക്ക് പിന്നീട് അഡ്മിഷൻ സമയത്ത് നമ്മൾ ഓരോ കോളേജുകളിലും ചെല്ലില്ലേ, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പോഴും ഒരു അഡ്മിറ്റ് കാർഡ് അവർ പറയുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നോ രണ്ടോ കോപ്പി കൂടുതൽ ആ ബ്ലാങ്ക് ആയിട്ടുള്ളത് രണ്ട് മൂന്ന് പേജുകൾ കൂടുതൽ എടുത്ത് വെച്ചേക്കണം. ആ അഡ്മിഷന് കോളേജിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നാമത്തെ പേജ് മാത്രം മതി. പിന്നെ നമുക്ക് കോളേജിൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ നമ്മൾ കോളേജിൽ അഡ്മിഷന് പോകുമ്പോൾ ഒന്നാമത്തെ പേജ് മാത്രം മതി. അതിലൊരു ഫോട്ടോ ഒട്ടിച്ച് ലെഫ്റ്റ് തമ്പ് ഇമ്പ്രഷൻ ഇട്ടിട്ട് പേരൻറ്റിൻ്റെ ഒപ്പും നമ്മുടെ സൈനും കൂടി ഇട്ടിട്ട് നമുക്കത് അഡ്മിറ്റ് കാർഡായിട്ട് കൊണ്ടുപോകാം. അപ്ലൈ ചെയ്ത കൺഫർമേഷൻ പേജ്, അഡ്മിറ്റ് കാർഡ്, ഇനി നീറ്റിൻ്റെ സ്കോർ കാർഡ് കിട്ടില്ല റിസൾട്ട് വരുന്നതിന് ശേഷം, അത് മൂന്നും നമ്മൾ അഡ്മിഷൻ കിട്ടിക്കഴിയുമ്പം ജൂലൈയിലൊക്കെ നമ്മൾ കോളേജിൽ കൊണ്ടുപോകേണ്ടതായിട്ട് വരും. അപ്പം അഡ്മിറ്റ് കാർഡിനെ സംബന്ധിച്ച് രണ്ട് പേജാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട്, പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടല്ല, പിന്നീടുള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ട് ബ്ലാങ്ക് ആയിട്ട് നമ്മൾ സൈറ്റിൽ നിന്ന് കിട്ടുന്ന രണ്ടോ മൂന്നോ കോപ്പി എടുത്ത് കയ്യിൽ വെച്ചേക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ സാർ, ഈ നീറ്റിന്റെ എൻട്രൻസ് എക്സാമിന് പോകുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് എക്സാമിന് മുന്നേയും അതുപോലെ തന്നെ എക്സാം ഹാളിൽ കയറിയതിന് ശേഷവും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പൊതുവായിട്ട് വിദ്യാർത്ഥികൾ വരുത്തുന്ന തെറ്റുകളും അങ്ങനെയൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ സാർ? നീറ്റ് എക്സാമിനെ സംബന്ധിച്ചോളം നമുക്ക് മെയ് 7-ാം തീയതി 20 ലക്ഷം കുട്ടികളാണ് ഇന്ത്യയിലും വിദേശത്തു വേണ്ടി നടക്കുന്ന ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരു ഡോക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിൽ പോകുമ്പോൾ അതിൻ്റേതായ ആങ്സൈറ്റിയും ടെൻഷനും പ്രഷറും ഒക്കെ ഈ ഒരു മേഖലയിൽ എല്ലാവരുടെയും മേഖലയിൽ, മാധ്യമങ്ങളാണെങ്കിലും കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും ഏത് സ്ഥാപനങ്ങളാണെങ്കിലും ആ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഈ പരീക്ഷയ്ക്ക് കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു പ്രാധാന്യം മാത്രമേ ഉള്ളൂ നീറ്റ് എന്നുള്ള എക്സാമിന് മെയ് 7-ാം തീയതി. അതിനപ്പുറം സാധാരണ നമ്മൾ എത്രയോ പരീക്ഷകൾ എഴുതുന്നു അല്ലേ, എത്രയോ പ്രവേശന പരീക്ഷകൾ എഴുതുന്നു. ആ ഒരു ഇമ്പോർട്ടൻസ് മാത്രമേ നീറ്റ് എക്സാമിന് നമ്മൾ പരീക്ഷാ ഹാളിൽ പ്രത്യേകിച്ച് കൊടുക്കേണ്ടുള്ളൂ. അല്ലാതെ ബാക്കിയുള്ള എക്സാം എല്ലാം വളരെ സിമ്പിളായിട്ട് നടത്തുന്നു, നീറ്റ് എക്സാം ഭയങ്കര ചെക്കിംഗ് ആണ്, അവിടെ പരീക്ഷ എഴുതുമ്പോൾ ഭയങ്കര പ്രഷറാണ് എന്നുള്ള ധാരണയേ വേണ്ട. നിങ്ങൾ ഇതുവരെ ഏതൊക്കെ പ്രവേശന പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സ്കൂളിൽ ബോർഡ് എക്സാമുകളൊക്കെ എഴുതിയിട്ടില്ലേ, എല്ലാവരും 12-ാം ക്ലാസ് വരെയുള്ള ബോർഡ് എക്സാം എഴുതിയതാ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും. ആ ഒരു അന്തരീക്ഷം തന്നെയാണ് ഇന്ത്യയിലുള്ള എല്ലാ എക്സാം സെൻറ്ററിലും ഒരുക്കിയിരിക്കുന്നത്. അതിനപ്പുറത്ത് ഇതിനൊരു പ്രാധാന്യം വരുന്നത്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കോഴ്സിന്, ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട MBBS എന്ന് പറയുന്ന കോഴ്സിലോട്ടുള്ള ഒരു പ്രവേശന പരീക്ഷ ആയതുകൊണ്ട് മാധ്യമങ്ങളും ബാക്കിയുള്ളവരും കൊടുക്കുന്ന ഒരു ശ്രദ്ധ കാരണം ഇതിലുള്ള വളരെ ചെറിയതായിട്ടുള്ള ചെറിയ മൈന്യൂട്ട് കേസുകൾ പോലും വലിയ കാര്യമായിട്ട് വരുന്നു എന്നുള്ളത് മാത്രം നമ്മൾ ഓർത്താൽ മതി. ഒരു കുട്ടി പോലും കൂടുതലായിട്ടൊരു പ്രാധാന്യം ആ അന്തരീക്ഷത്തിന് കൊടുക്കേണ്ടതായിട്ടില്ല. നിങ്ങൾക്ക് സാധാരണ പോലെ ഒരു റൂമിൽ ചെന്ന്, ഒരു സ്കൂളിൻ്റെ ഒരു റൂമിൽ ചെന്ന് പരീക്ഷ എഴുതേണ്ട ഒരു സാഹചര്യം മാത്രമേ NEET 2023 ഇനി ഈ ഇപ്പോൾ 20 ലക്ഷം കുട്ടികളാണ് എഴുതുന്നതെങ്കിൽ ഒരു 10 പേര്, അതായത് വളരെ നെഗ്ലിജിബിളായിട്ടുള്ള ഒരു പേഴ്സൻറ്റേജ് ഉള്ള കുട്ടികൾ, 0.0002 അത്രയൊക്കെ വേണം നമുക്ക് പറയാം, വളരെ ചെറിയൊരു ശതമാനത്തിലുള്ള കുട്ടികൾ വരുത്തുന്ന തെറ്റുകളിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 കാര്യങ്ങൾ പ്രധാനപ്പെട്ടത് വേണമെങ്കിൽ പറയാമെന്ന് മാത്രം. അതൊക്കെ നെഗ്ലിജിബിൾ തന്നെയാണ്, നമ്മളെ നമ്മുടെ ഭാവിയൊന്നും ഒരാളുടെ ഭാവിയെ പോലും കാര്യമായിട്ട് ബാധിക്കുന്നതൊന്നുമല്ല. എന്നിരുന്നാൽ പോലും ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ ടീച്ചർ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നമ്മൾ പറഞ്ഞു അഡ്മിറ്റ് കാർഡ് തയ്യാറാക്കേണ്ട വിധം പറഞ്ഞു അല്ലേ, ഫോട്ടോ ഒട്ടിച്ചിട്ട് തമ്പ് ഇമ്പ്രഷൻ ഇട്ടിട്ട് പേരൻറ്റിൻ്റെ സിഗ്നേച്ചർ ഇട്ട് രണ്ടാമത്തെ പേജിൽ വലിയ ഫോട്ടോ ഒട്ടിച്ച് ഈ രണ്ട് പേജ് നമ്മൾ കൊണ്ടുപോകാൻ മറക്കരുത്. ഇതിൻ്റെ കൂട്ടത്തിൽ വാലിഡ് ഫോട്ടോ ID പ്രൂഫ്, അവിടെ നമ്മളുടെ പേര്, അഡ്രസ്സ്, ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും വെരിഫൈ ചെയ്യുന്നില്ല എക്സാം ഹാളിൽ, പക്ഷേ ഫോട്ടോ നോക്കും. ഈ ചെന്നയാൾ അഡ്മിറ്റ് കാർഡിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന ആൾ തന്നെയാണോ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുന്നതെന്ന് നോക്കും. പിന്നീട് ഇനി എന്തെങ്കിലും ക്ലെയിം വന്നാൽ പോലും ചെക്ക് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഐറിസ് പരിശോധിക്കുന്നുണ്ട്, ഫോട്ടോ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് വാലിഡ് ID പ്രൂഫ്, പുതിയ ഫോട്ടോ ഉള്ള, അഡ്മിറ്റ് കാർഡിലെ ഫോട്ടോ പോലെ തന്നെ ആളെ തിരിച്ചറിയാൻ പറ്റുന്ന ഫോട്ടോ ഉള്ള ഒരു ID പ്രൂഫ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതെടുത്ത് വെക്കാൻ മറക്കരുത്. +2 അഡ്മിറ്റ് കാർഡാവാം, പാൻ കാർഡാവാം, ലൈസൻസ് ആവാം, വോട്ടേഴ്സ് ID ആവാം, ആധാർ ആവാം, ഇ ആധാർ ആവാം, ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ കൊടുത്ത എൻറോൾമെൻറ് ഫോം ആകാം, ഏതുമാവട്ടെ വാലിഡ് ആയിട്ടുള്ളൊരു ID പ്രൂഫ് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ അഡ്മിറ്റ് കാർഡ് രണ്ട് പേജുമായി വാലിഡ് ID ആയി,
പിന്നെ നമുക്ക് എന്താ വേണ്ടത്? എക്സാം ഹാളിൽ നമുക്ക് അവിടെ ചെല്ലുമ്പം അറ്റൻഡൻസ് ബുക്കിൽ ഒട്ടിക്കാനുള്ള ഒരു ഫോട്ടോ വേണം. ഈ ഫോട്ടോ മറന്നുപോയി കഴിഞ്ഞാൽ ഓരോ എക്സാം ഹാളിലും ഒരു ഫോട്ടോഗ്രാഫറെ നിർത്തണമെന്നുള്ളതാണ് NEET നിയമം. അപ്പോൾ എന്നാൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കാതിരിക്കാനായിട്ട് ഒരു ഫോട്ടോ അഡീഷണൽ ആയിട്ട് കൂടെ നമ്മൾ കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ വാട്ടർ ബോട്ടിൽ, സാനിറ്റൈസർ, മാസ്കോ ഒക്കെ നിങ്ങൾക്ക് യഥേഷ്ടം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാം. പേന NDA ആണ് തരേണ്ടത്, നമ്മൾ കൈ കരുതേണ്ടതായിട്ടില്ല. പിന്നെ നമുക്ക് സാധാരണ എന്താണ് സംഭവിക്കാറുള്ളത്? അഡ്മിറ്റ് കാർഡ് വരുമ്പോൾ തന്നെ നമുക്ക് സ്കൂളിനെ കുറിച്ച്, എക്സാം സെൻറ്ററിനെ കുറിച്ചൊരു പിക്ചർ കിട്ടി. ഇന്ന സ്കൂളാണ്, ആ സ്കൂളിനൊരു നമ്പറും ഉണ്ടാവും. അപ്പം നമുക്ക് ഏകദേശം നമുക്ക് ആ ജില്ലയിലുള്ളൊരു ഇന്ന സ്കൂളാണ്, ഇന്ന ലൊക്കേഷനാണെന്ന് നമ്മളൊരു ധാരണ വെക്കും. പക്ഷേ ചിലരെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോൾ, ഒരു 11:30 or 12 o'clock അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഒരേ സ്കൂളിൻ്റെ പേരിൽ ചിലപ്പോൾ ഒന്നിലധികം സ്കൂളുകൾ കാണും, അനക്സുകൾ കാണും, ഹാളുകൾ, എക്സാം ഹാളുകൾ പലതായിരിക്കും. അപ്പം എവിടെയാണ് നീറ്റ് എക്സാം നടക്കുന്നത്, എൻ്റെ സെൻറ്റർ എവിടെയാണ്, അതിൻ്റെ ലൊക്കേഷൻ, അതിലോട്ടുള്ള ദൂരം, നമ്മൾ വീട്ടിൽ നിന്നാണ് പുറപ്പെടുന്നതെങ്കിൽ എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തുമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാവണം. നമ്മളൊരു എക്സാം ഹാളിൽ ചെല്ലുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുന്നത് കാണുന്നത്. നമ്മുടെ തേടി പിടിച്ച് അടുത്തടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഈ ഒരു ആങ്സൈറ്റി കൊണ്ടുള്ള ടെൻഷൻ കൊണ്ട് നമുക്ക് അല്പം ശ്രദ്ധ കുറഞ്ഞു പോകാം. അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതൊക്കെ വളരെ കുറച്ച്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ട് തന്നെ ഇല്ലെന്നാണ് നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ എക്സാം സെൻറ്ററിനെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഏതാണ് നമ്മളുടെ നീറ്റ് എക്സാം സെൻറ്റർ എന്ന് അവർ തന്നെ പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. കാരണം 2,000,000 കുട്ടികൾ, ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ 15 days കൊണ്ട് വേണം NDA ഈ 2,000,000 കുട്ടികളെയും, ഇത്രയധികം ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയധികം കുട്ടികളെ എക്സാം ഹാളിൽ എത്തിക്കേണ്ടതില്ലേ? അപ്പോൾ ചെറിയ ചെറിയ തെറ്റുകൾ വരും. ചിലപ്പോൾ സ്കൂളിൻ്റെ പേരൊന്നായിരിക്കും, അതിൻ്റെ താഴെ കിടക്കുന്ന അഡ്രസ്സ് വേറൊന്നായിരിക്കും, ചിലപ്പം ഡിസ്ട്രിക്റ്റിൻ്റെ പേര് വേറെ ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ കുട്ടികളുടെയും ഇന്ന നമ്പറിലുള്ള എക്സാം സെൻറ്റർ ഏതാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞു വെക്കണം. തലേ ദിവസമെങ്കിലും ആ ഒന്ന് അറിഞ്ഞു വെക്കണം. പിന്നെ അപ്പം അത് നമുക്ക് അവിടെ ചെല്ലാനുള്ള ദൂരം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ നമുക്കറിയാം, നമുക്ക് എന്നും കേൾക്കുന്ന പരാതി എന്താണ്? ഡ്രസ് കോഡിനെ കുറിച്ചുള്ളതാണ് അല്ലേ? നീറ്റ് എക്സാം ഈ 2018 മുതൽ തുടങ്ങിയപ്പോൾ മുതൽ ഏതെങ്കിലുമൊക്കെ ഒരു രീതിയിൽ ഡ്രസ് കോഡ് എന്നുള്ള വിഷയം എപ്പോഴും മാധ്യമങ്ങൾ വലിയ പ്രാധാന്യം നൽകി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ആ മാധ്യമങ്ങളുടെ പ്രാധാന്യത്തിനപ്പുറത്ത് അത് NTA ഒരു എക്സാം സെൻറ്ററിൽ മാത്രം അല്പം കടന്ന കൈയായിപ്പോയി. അല്പം കൂടുതൽ അവരത് ജാഗ്രത കാണിച്ചത് കൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കത് മാറുകയും ചെയ്തു. ഒരു കാരണവശാലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ലായിരുന്നു. പക്ഷേ അവിടെ അത് കൈകാര്യം ചെയ്ത വ്യക്തികൾ, NTA അല്ല ഒരിക്കലും, NTA അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ അവിടെ കൈകാര്യം ചെയ്ത രീതികളിൽ അവർ ചില അവ്യക്തമായ തീരുമാനങ്ങൾ കാരണം നമ്മുടെ കുട്ടികൾക്ക്, 200+ കുട്ടികൾക്ക് മാനസികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഡ്രസ് കോഡിനെ കുറിച്ചുള്ള ഒരു കാരണം കൃത്യമായി പറയുന്നുണ്ട്. ഇന്ന ഇന്ന രീതിയിലുള്ള ഡ്രസ് കോഡുകളായിരിക്കണം, ഡ്രസ് ആയിരിക്കണം. അതിനെക്കുറിച്ച് മനസ്സിലാക്കി യാതൊരുവിധ മെറ്റലും ഇല്ലാത്ത, ലൂസ് അല്ലാത്ത, ലൈറ്റ് കളറുള്ള, ഹാഫ് സ്ലീവുള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു വിധത്തിലുള്ള മെറ്റൽ പീസും മാലയോ ആഭരണങ്ങളോ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവാൻ പാടില്ല. പിന്നെ പല്ലിന് കമ്പിയിട്ടിരിക്കുന്നതോ, നമ്മുടെ നമുക്ക് എല്ലിനൊക്കെ ഒടിവ് വന്നിട്ട് നമുക്ക് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും മാറ്റേണ്ടതായിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്യും. അതിന് നമ്മൾ അവർ പറയുന്ന രീതിയിലൊന്ന് സഹകരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെയൊന്നും നമുക്ക് നമ്മളുടെ ടെൻഷനെ ബാധിക്കുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾ ഇതുവരെ പരീക്ഷ എഴുതിയപ്പോൾ അതേ ഇതുപോലെ തന്നെ നീറ്റ് എക്സാം ഹാളിലേക്ക് പോയാൽ മതിയാകും. ഷൂ ഉപയോഗിക്കരുത്, സാധാരണ ചപ്പൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ റിപ്പോർട്ടിംഗ് ടൈം 1:30 എക്സാം സെൻറ്റർ ക്ലോസ് ചെയ്യും. നമുക്ക് പല സമയത്ത് റിപ്പോർട്ടിംഗ് സമയം തന്നിട്ടുണ്ട്. 11 o'clock എക്സാം ഹാൾ ഓപ്പൺ ചെയ്യും, 5:20 നമ്മൾ ഇരിക്കണം. അപ്പം 12:30, 12:30, 1 o'clock നമുക്ക് റിപ്പോർട്ടിംഗ് ടൈം ഉണ്ട്. ഒരു 1 o'clock നമ്മൾ ദയവായിട്ട് എക്സാം ഹാളിനകത്ത് കയറിയിരിക്കണം. 1:45 നമുക്ക് ക്ലാസ് റൂമിലോട്ട് പോയിരിക്കാൻ സാധിക്കും. 1:30 ഗേറ്റ് ക്ലോസ് ചെയ്യും. അപ്പോൾ 1:30 മുമ്പ്, 1:45 തന്നെ നമുക്ക് റൂമിലോട്ട് പോകാം. അപ്പം 1:30 മുമ്പ് എന്താണെങ്കിലും നമ്മൾ എക്സാം ഹാളിൽ എത്താനുള്ളൊരു നിഷ്കർഷ, അതിനനുസരിച്ച് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം. ഓടിക്കതച്ച് പോയി എക്സാം എഴുതുന്ന ഒരു രീതി ഒരു കാരണവശാലും നീറ്റിന് നല്ലതല്ല. പിന്നെ നമുക്കറിയാം, ചില സെൻറ്ററുകളിലെങ്കിലും ഈ ട്രെയിനിങ്ങിൻ്റെ അപാകതകൾ കൊണ്ട്, ശരിയായ ട്രെയിനിങ്ങിൻ്റെ അപാകതകൾ കൊണ്ട് ഇതിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് ആ നിൽക്കുന്ന സൂപ്പർവൈസർക്ക് അത്രക്ക് ബോധം ഉണ്ടായിരിക്കില്ല. അതായത് 1:30 നമ്മൾ അകത്ത് കയറിക്കഴിഞ്ഞാൽ 1:30 to 1:45 വരെ അവൻ്റെ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് പരീക്ഷ നടത്തേണ്ടതെന്നുള്ളത് അവർ നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യേണ്ടത് ആ സൂപ്പർവൈസർ. 1:30 ബെല്ലടിക്കുമ്പോൾ ക്വസ്റ്റ്യൻ ബുക്കലറ്റും പേനയും നമ്മുടെ സീറ്റിലെത്തണം.
അത് എത്തിയില്ല എങ്കിൽ അത് എഴുന്നേറ്റ് നിന്ന് സാറേ 1:30 ഇത് തരേണ്ടത്, 2:00 ഇത് ഓപ്പൺ ചെയ്തിട്ട് ഞങ്ങൾക്ക് എക്സാം തുടങ്ങാനുള്ളതാണ്, 2 മുതൽ 5:20 വരെയാണ് എക്സാം ടൈം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അവരോട് വഴക്കുണ്ടാക്കാനൊന്നുമല്ല, ഏറ്റവും ലളിതയോടെ ഏറ്റവും താഴ്മയായിട്ട് അവരോട് പറഞ്ഞ് 1:30 ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും പേനയും നമ്മുടെ ടേബിളിൽ എത്തിക്കണം. 1:50 നമുക്കതിനകത്ത് പൂരിപ്പിക്കാം. ആ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിൽ നമുക്ക് നമ്മുടെ പേര്, റോൾ നമ്പർ, അത് ഡിജിറ്റലൊക്കെ എഴുതി നമുക്കത് പൂരിപ്പിക്കാം. 2:00 ബെല്ലടിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഓപ്പൺ ചെയ്തിട്ട് OMR എടുത്ത് എഴുതാനുള്ളൊരു സാഹചര്യം അത് നമ്മളൊന്ന് ഇനിഷ്യേറ്റ് ചെയ്യണം. നമുക്കല്ലേ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുള്ളൂ, നമ്മൾ എത്രയോ പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്നു അല്ലേ. അപ്പം നമ്മളതിനും വെൽ ട്രെയിൻഡ് ആണ്. 1:30 നിങ്ങൾ ദയവായിട്ട് എഴുന്നേറ്റ് നിന്നത് മേടിക്കാനുള്ള ഒരു, അത് ടെൻഷൻ അടിച്ചോ വഴക്കുണ്ടാക്കിയോ ഒന്നുമല്ല, അത് മേടിക്കാനുള്ള ഒരു ഒരു ജാഗ്രത നമ്മളുടെ കയ്യിൽ നിന്നുണ്ടാവേണ്ടതായിട്ടുണ്ട്. ചില സെൻറ്ററുകളിലെങ്കിലും 2:20 വരെയൊക്കെയായി ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് കൊടുത്തപ്പോൾ, ചിലയിടത്ത് 2:00 ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് കൊടുത്തു, പേന കൊടുത്തപ്പോൾ 2:20. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ബുക്കിലെറ്റും പേനയും കൃത്യസമയത്ത് മേടിക്കാൻ മറക്കാതിരിക്കുക. പിന്നെ നമുക്കറിയാം വാച്ച് കൊണ്ടുപോകാനാവില്ലല്ലോ, നീറ്റ് എക്സാമിന് വാച്ച് അകത്ത് കയറ്റുകയില്ല. എല്ലാ റൂമുകളിലും ക്ലോക്ക് നമുക്ക് കാണാവുന്ന രീതിയിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് NTA നിയമം. ക്ലോക്ക് ഇല്ല എങ്കിൽ നമുക്ക് സമയം പറ്റും, കാരണം നമുക്ക് സമയത്ത് ബെല്ലടിക്കുന്നുണ്ട്, 2:00, 2:30, 3:00, 5:20 വരെ നമുക്ക് ബെല്ലടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് ഇത് എത്രാമത്തെ ബെല്ലാന്നുള്ളതിനെക്കുറിച്ച് അറിയാൻ പാടല്ലേ. അതുകൊണ്ട് ക്ലോക്ക് നമുക്ക് കാണാവുന്ന രീതിയിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതൊന്ന് നോക്കി മനസ്സിലാക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് അത് ആ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് തരാമോന്ന് 1:30 കയറുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. എക്സാം ഹാളിൽ ക്ലോക്ക് ഉണ്ടോ, ആ ക്ലോക്കിലെ സമയം നമുക്ക് കാണാവുന്ന രീതിയിലാണോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഇല്ലെങ്കിൽ അതനുസരിച്ച് അതൊന്ന് സെറ്റ് ചെയ്യാൻ അവരോട് നമുക്ക് ആവശ്യപ്പെടാം. 2:00 ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് OMR എഴുതാനുള്ള അവകാശമുണ്ട്. പലർക്കും എക്സാം തുടങ്ങുന്നതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അവർ ഈ ബെല്ലടിക്കുന്ന ഉടനെ ആ നിൽക്കുന്ന സൂപ്പർവൈസർ അടുത്തടുത്തോട്ട് പോകും തുടങ്ങിക്കോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, 2:00 ബെല്ലാണ് അടിച്ചതെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് OMR വെളിയിലെടുത്ത് OMR പൂരിപ്പിച്ചുകൊണ്ട് എക്സാം തുടങ്ങാനുള്ള അനുവാദമുണ്ട്. 2 മുതൽ 5:20 വരെയാണ് നീറ്റ് എക്സാം. പിന്നെ നമുക്കറിയാം ക്വസ്റ്റ്യൻ ബുക്കിലെറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം, കഴിഞ്ഞ തവണ ഒരു കുട്ടിക്ക് എങ്ങാണ്ട് പറ്റി, ക്വസ്റ്റ്യൻ എഴുതി എഴുതി ഒരു പകുതി വന്നപ്പോഴേ അതിനകത്ത് പേജ് മുഴുവൻ ഇല്ലായിരുന്നു. ക്വസ്റ്റ്യൻ ബുക്കിലെറ്റിൻ്റെ കോഡും OMR കോഡും ഒന്നു തന്നെ വേണ്ടേ? ക്വസ്റ്റ്യൻ മാറ്റിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് OMR മാറ്റണം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? നമുക്ക് ക്വസ്റ്റ്യൻ 2:00 നമ്മൾ ഓപ്പൺ ചെയ്താൽ 1 മുതൽ 200 വരെയുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് പ്രിൻ്റഡ് അല്ലേ. മുഴുവൻ എണ്ണി നോക്കണ്ട, ചുമ്മാ മറിച്ച് നോക്കിയാൽ മതി. 1 മുതൽ 200 വരെയുള്ള ക്വസ്റ്റ്യൻ അതിനകത്ത് പ്രിൻ്റഡ് ആണ് എന്നൊന്ന് ഉറപ്പു വരുത്തണം. ക്വസ്റ്റ്യൻ പേജുകൾ ഇല്ലാതെ വരരുത്, കാരണം പിന്നെ നമ്മളത് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ OMR മാറും, പിന്നെ നമ്മൾ ആദ്യം തൊട്ട് എക്സാം ആരംഭിക്കേണ്ടി വരും. ഒരു സാഹചര്യ വശാലും 5:20 കഴിഞ്ഞിട്ട് നിങ്ങളെ എക്സാം എഴുതാൻ അനുവദിക്കുകയില്ല. പിന്നെ നമുക്കറിയാം നമ്മൾ ടെൻസ്ഡ് ആയിരിക്കും അല്ലേ. നമ്മൾ ഇത്രയും വലിയൊരു എക്സാമിൽ എല്ലാ കുട്ടികൾക്കും അതിൻ്റേതായ ടെൻഷൻ ഉണ്ടാകും. ഓവർ നമുക്ക് പഠിക്കുന്ന കാര്യത്തിനെക്കുറിച്ചല്ല, ഇതെങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് സമയം ഈ ഒരു എക്സാമുമായിട്ടൊന്ന് ഇണങ്ങിച്ചേരാനായിട്ടുള്ളൊരു സമയം എടുക്കും. ആ സമയത്തായിരിക്കുമല്ലോ നമ്മൾ റോൾ നമ്പർ പൂരിപ്പിക്കുന്നത്. ആ സമയത്ത് റോൾ നമ്പർ പൂരിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, എപ്പോഴെങ്കിലും എഴുതിയാൽ മതി. എന്നാൽ ആ സൂപ്പർവൈസർ പറയും, അപ്പോൾ ആ റോൾ നമ്പർ എഴുതിയില്ലേ എന്ന് ആ സൂപ്പർവൈസർ ചോദിക്കും. അപ്പം നമുക്ക് കിട്ടുമ്പോൾ തന്നെ 2:00 തന്നെ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ ആദ്യം റോൾ നമ്പറാണ് സാധാരണ എല്ലാവരും എഴുതാറുള്ളത്. അത് അല്പസമയം ഒന്ന് എടുത്ത്, കാരണം എക്സാമിൻ്റെ സമയം നമുക്ക് നഷ്ടപ്പെടുകയല്ല, ധാരാളം സമയം കിട്ടും. 200 ക്വസ്റ്റ്യൻ നമുക്ക് 150 കൃത്യമാക്കിയാൽ പോരെ, അപ്പോൾ 20 മിനിറ്റ് എന്താണെങ്കിലും നമുക്ക് അധികമായിട്ടുണ്ട് താനും. അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട. റോൾ നമ്പർ എഴുതുമ്പം ഒരല്പ ശ്രദ്ധ കൊടുത്തേക്കുക, കാരണം റോൾ നമ്പർ തെറ്റിപ്പോയാൽ നമ്മൾ ടെൻഷനിലോട്ട് പോകും. അതുകൊണ്ടാണ് റോൾ നമ്പർ തെറ്റിപ്പോയാൽ നമ്മുടെ റിസൾട്ടിനെ ബാധിക്കുമോ? ഒരു തരത്തിലും ബാധിക്കില്ല. പക്ഷെ റോൾ നമ്പർ എഴുതുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോകുമെന്നുള്ളത് കൊണ്ട് ഒരല്പം ശ്രദ്ധിച്ച് സമാധാനത്തിൽ റോൾ നമ്പർ ഒന്നും കൂടെ ഹോൾ ടിക്കറ്റിൽ നോക്കി ഉറപ്പ് വരുത്തി ഓരോ ഡിജിറ്റായിട്ട് എഴുതിയിട്ട് അതിൻ്റെ താഴെയുള്ള ബബിള് പൂരിപ്പിക്കുമ്പോൾ ഓരോ അക്കത്തിൽ നിന്നും നേരെ താഴോട്ട് വന്ന് അതിൻ്റെ കറസ്പോണ്ടിങ് ബബിള് പൂരിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ താഴോട്ട് കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേരൊക്കെ ചുമ്മാ എഴുതി വിടാം, യാതൊരു പ്രസക്തിയുമില്ല, സ്പെല്ലിംഗ് ഒന്നും കറക്റ്റ് ആവേണ്ടതില്ല. അവിടുത്തെ സമയം വരെയുള്ളത്, സിഗ്നേച്ചർ വരെയുള്ളത് നിങ്ങൾക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിൽ ചെയ്യാം, യാതൊരു നിർബന്ധവുമില്ല. റോൾ നമ്പർ എഴുതുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് സമയം എടുത്ത് തന്നെ അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ നമുക്കറിയാം
നമ്മൾ ആദ്യം സാധാരണ ബയോളജിയിലായിരിക്കും നമ്മുടെ കണ്ണുകൾ പോവുക അല്ലേ. ഏറ്റവും എളുപ്പമുള്ളത് ആദ്യം എഴുതുക, നമ്മുടെ എക്സാമിൻ്റെ കോൺഫിഡൻസ് കൂട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സാധാരണഗതിയിൽ കുട്ടികൾ ചെയ്യുന്നത് ഏറ്റവും എളുപ്പമാകാൻ സാധ്യതയുള്ള ബയോളജി ക്വസ്റ്റ്യൻ ആയിരിക്കും ആദ്യം എഴുതാൻ വരുന്നത്. ഇത് നമ്മളുടെ ക്വസ്റ്റ്യൻ എവിടെ വേണമെങ്കിലും ആകാം. ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി അല്ലേ, ഓരോ വേർഷനായിരിക്കും ഓരോരുത്തർക്കും. അതിൽ പലയിടത്തായിരിക്കാം ബയോളജി ക്വസ്റ്റ്യൻ. നമ്മൾ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എഴുതുമ്പോൾ OMR കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ ആണെന്നുള്ളത് ശ്രദ്ധിക്കണം. ആ ഒരു തെറ്റു മാത്രമേ നീറ്റ് 2023 നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് കരിനിഴൽ വീഴ്ത്തുള്ളൂ. ബാക്കി നമ്മൾ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാവില്ല. നമ്മൾ ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്വസ്റ്റ്യൻ നമ്പർ തിരഞ്ഞെടുത്ത് എഴുതുമ്പോൾ അത് കറസ്പോണ്ടിങ് OMR ആണെന്നുള്ളത് 100% നമ്മൾ ഈ 180 ചോദ്യങ്ങളിലൂടെയും പോകുമ്പോൾ, 180 ഉത്തരങ്ങളിലൂടെ പോകുമ്പോൾ, 180 ബബിൾ മാർക്ക് ചെയ്യുമ്പോൾ അതാത് ക്വസ്റ്റ്യൻ തന്നെയാണെന്ന് 180 പ്രാവശ്യവും ഉറപ്പാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ എല്ലാ കുട്ടികളും ചെയ്യുന്ന 1-2 കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്യും. അവസാന സമയമൊക്കെ ആകുമ്പം ഏറ്റവും അറിയാവുന്ന 2-3 എണ്ണം ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിട്ട് നമ്മൾ OMR എഴുതാതെ പോകും. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് റാങ്കും മാർക്കും വരില്ലല്ലോ. തീർച്ചയായിട്ടും OMR 1 മുതൽ 200 വരെയുള്ളതിൽ നിങ്ങൾ ഏറ്റവും കൃത്യമായിട്ട് എഴുതി 150 നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. 5-20 എഴുതുകയും ചെയ്യണം. അതിന് മാത്രമേ പ്രസക്തിയുള്ളൂ. അതിനുശേഷം നമ്മൾ പറയുന്ന എന്ത് ന്യായീകരണവും NEET 2023 നമുക്ക് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. നിങ്ങൾ 2 മുതൽ 5-20 വരെ OMR എന്തെഴുതുന്നതോ, എന്ത് കൃത്യമായിട്ട് എഴുതുന്നുവോ അതായിരിക്കും NEET 2023 നിങ്ങളുടെ സാധ്യതകളെ നിലനിർത്തുന്നത്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്തിട്ട് കറസ്പോണ്ടിങ് OMR എഴുതാതിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കുറച്ച് കുട്ടികൾക്കൊക്കെ അറിയാം, നമുക്ക് പരീക്ഷ എഴുതുന്നതിനിടയിൽ ഈ 3 മണിക്കൂറും 20 മിനിറ്റും നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ കൈയൊക്കെ വിശർക്കും അല്ലേ. കൈയൊക്കെ വിയർത്ത് ഈ OMR ആ ബാർകോഡൊക്കെ നനഞ്ഞ് വൃത്തികേടായി പോകാതിരിക്കാനോ, അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ കൈ തട്ടിയിട്ടോ അല്ലെ അപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ കൈ തട്ടിയിട്ടൊന്നും OMR വൃത്തികേടാകാതിരിക്കാൻ നോക്കണം. കാരണം OMR മാറ്റി ഒരു സാഹചര്യത്തിലും തരില്ല. OMR ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെയും വേഷം കൂടെ ഒന്നു തന്നെയാണ്, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ ഒന്നു തന്നെയാണ്. അപ്പം നിങ്ങൾക്കൊരു OMR മാറ്റേണ്ടി വന്നാൽ ക്വസ്റ്റ്യനും മാറും. അപ്പം നിങ്ങൾ മുഴുവൻ ആദ്യം തൊട്ട് വേറെ ചെയ്യേണ്ടി വരും, കാരണം വേറൊരു വേർഷൻ ആയിരിക്കില്ലേ. അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തൊട്ട് മൊത്തം എഴുതേണ്ടി വരും. ഒരു സാഹചര്യം വെച്ചാലും OMR മാറ്റി നൽകില്ല. അതുകൊണ്ട് OMR യാതൊരു കാരണവശാലും ബാർകോഡൊന്നും നശിച്ചു പോകാതിരിക്കാൻ, വിയർപ്പൊന്നും വീണ് നശിച്ചു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഡബിൾ ആൻസറൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യുകയും ചെയ്യരുത്. അതുപോലെ നമുക്ക് ഒരെണ്ണം എഴുതി കഴിഞ്ഞ് മാർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അത് തെറ്റാണ്, മറ്റൊരു ആൻസറാണ് കറക്റ്റെന്ന് മനസ്സിലാകുകയും ഇത് ചൊരണ്ടാനോ എങ്ങനെയെങ്കിലും റബ്ബ് ചെയ്ത് കളയാൻ ഒരു കാരണവശാലും നോക്കരുത്. അതൊക്കെ നമുക്ക് ആ OMR നശിച്ചു പോകാനേ ഇടപെടുത്തുള്ളൂ. ഒരെണ്ണം തെറ്റിപ്പോക്കട്ടെ, ബാക്കിയുള്ളതിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. അപ്പോൾ ഒരെണ്ണത്തിനൊന്നും നമുക്ക് വലിയൊരു റാങ്കിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷൻ സാധ്യതകളൊന്നും പോവില്ലല്ലോ. അതിനെ വിട്ടേക്കുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു കാരണവശാലും 5-20 വരെയുള്ള സമയത്തിനുള്ളിൽ ആ ക്വസ്റ്റ്യനിലോട്ട് നോക്കാതിരിക്കുക. കൃത്യമല്ലേ നിങ്ങൾ പറഞ്ഞത്? ഒരു ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എഴുതി കഴിഞ്ഞെങ്കിൽ പിന്നെ ഒരു കാരണവശാലും അതിനെക്കുറിച്ച് ആലോചിക്കരുത്. 5-20 വരെ സെക്ഷൻ ബിയിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 10 എണ്ണം എഴുതേണ്ടത്, 15-ൽ 10 എണ്ണമാണ് എഴുതേണ്ടത്. അതുകൊണ്ട് സെക്ഷൻ ബി, ഫിസിൻ്റെയും കെമിസ്ട്രിയുടെയും ബോട്ടണിയുടെയും സുവോളജിയുടെയും സെക്ഷൻ ബി ചെയ്യുമ്പോൾ 15 എണ്ണത്തിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 10 എണ്ണത്തിൻ്റെ ആൻസർ കണ്ടുപിടിച്ചതിന് ശേഷം വേണം OMR നിങ്ങൾ എഴുതാൻ. അതല്ല 100% ഉറപ്പാണെന്നുള്ളത് നിങ്ങൾ എഴുതി എഴുതി പൊക്കോളൂ. സംശയമുണ്ടെങ്കിൽ അതിന് ആൻസർ ചെയ്യാതിരിക്കുക. ഏറ്റവും ആദ്യത്തെ 10 എണ്ണം മാത്രമേ സെക്ഷൻ ബിയിൽ റീഡ് ചെയ്യുകയുള്ളൂ. പിന്നെ നമുക്കറിയാം 5-20 വരെയാണ് എക്സാം. ചില സൂപ്പർവൈസേഴ്സ് എങ്കിലും തെറ്റിദ്ധരിച്ച് 5 മണിക്കൊക്കെ ഇത് മേടിക്കാൻ ശ്രമിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ട്രെയിൻഡാണ്. 5-20 മാത്രം നിങ്ങൾ OMR തിരികെ കൊടുത്താൽ മതിയാകും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം, 5-20 ശേഷം ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് കിട്ടുകയില്ല. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നിങ്ങൾ ആൻസർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 5-20 മുമ്പ് നിർബന്ധമായിട്ടും എഴുതി തീർന്നിരിക്കണം. ആ 5-20 എന്ന് പറയുന്ന ഡെഡ്ലൈൻ നിങ്ങൾ വളരെ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം. അതിന് മുമ്പ് OMR കൊടുക്കേണ്ട സാഹചര്യമില്ല. പക്ഷേ 5-20 ശേഷം ഒട്ട് നിങ്ങൾക്ക് എഴുതാൻ അവസരം ലഭിക്കുകയുമില്ല. അതുകൊണ്ട് 5-20 എന്നുള്ള ഡെഡ്ലൈൻ കൃത്യമായി പാലിക്കുക. പിന്നെ നമുക്കറിയാം, കഴിഞ്ഞ വർഷത്തെ പോലെയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ലെങ്തി ക്വസ്റ്റ്യനോ ടഫോ ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നൊന്നും മാറി മറ്റേ സബ്ജക്റ്റ് നോക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾ കാണിക്കണം.
ഇപ്പം നിങ്ങൾ ബയോളജി എഴുതാൻ തുടങ്ങി, ബയോളജി ലെങ്തി ക്വസ്റ്റനാണ്, കൂടുതൽ സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഫിസിക്സ് എടുത്ത് നോക്കണം. ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നോക്കിയിട്ട് അതിലോട്ട് OMR കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ തുടങ്ങണം മാർക്ക്. ഇല്ലെങ്കിൽ കെമിസ്ട്രി നോക്കണം. എല്ലാ ക്വസ്റ്റ്യനിലൂടെയും നിങ്ങൾ കടന്നു പോകുമെന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഒരു സബ്ജക്റ്റ് തന്നെ കൂടുതൽ നേരം വെച്ചുകൊണ്ടിരിക്കരുത്. ലെങ്തിയോ ടഫോ ആണെങ്കിൽ അങ്ങനെ വരില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പമറിയാവുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പക്ഷേ സമയം നമുക്ക് ഒരു മിനിറ്റ് കൂടുതൽ നിങ്ങൾക്ക് ഒരു ചോദ്യത്തിന് എടുക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു സബ്ജക്റ്റിൻ്റെയും കൂടെ ക്വസ്റ്റ്യൻ പേപ്പർ അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാം ഈ OMR എന്ന് പറയുന്നത് രണ്ട് ഷീറ്റാണ്. മെയിൻ പേജും ഉണ്ട്, ഓഫീസ് കോപ്പിയും ഉണ്ട്. ഇത് നമ്മളായിട്ട് ഒരു കാരണവശാലും വേർപെടുത്തരുത്. അത് അവർ കൊടുത്തോളൂ. ഈ രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങളങ്ങ് കൊടുത്താൽ മാത്രം മതി. അത് വേർപെടുത്താൻ ഒരു കാരണവശാലും ശ്രമിക്കരുത്. നിങ്ങൾ 5:20 നിങ്ങൾ പൂരിപ്പിച്ച OMR ഷീറ്റ് തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡും അവിടെ നിശ്ചിത ബോക്സ് വെച്ചിട്ടുണ്ടായിരിക്കും. അതും അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തിരികെ കൊണ്ടുപോരാം. ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നിങ്ങൾ വേണം 5:20 വെളിയിലേക്ക് വരുവാൻ. അതുപോലെ തന്നെ സാർ, നമ്മുടെ നമുക്ക് അറിയാം എക്സാം, നമ്മുടെ നീറ്റിന്റെ എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് 2 മണിക്കൂറും 20 മിനിറ്റുമാണ്. അതായത് 2 മുതൽ 5:20 വരെയാണ് എക്സാം ടൈം. അപ്പൊ ഈ എക്സാമിന്റെ ഇടയിൽ തന്നെ ഇതിന്റെ ഒഫീഷ്യലായിട്ട് കുറച്ച് കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് ഒക്കെ, തമ്പ് ഇംപ്രഷൻ, ഫോട്ടോയുടെ കാര്യം, സൈൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ വരുമ്പം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പൊതുവേ ഉള്ളൊരു ഡൗട്ട് ആവും, ഇത് നമ്മുടെ എക്സാമിനെ ബാധിക്കുമോ, എക്സാം ടൈമിനെ ബാധിക്കുമോ, അതെങ്ങനെയാണ് ഇതിന്റെ ഇടയ്ക്ക് നടന്നു പോകുക എന്നുള്ളത് നമ്മുടെ ഇനി എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ഉള്ളൊരു സംശയമായിരിക്കും. അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞുതരാമോ സാർ? ശരിയാണ്, നീറ്റ് എക്സാം 2 മുതൽ 5:20 വരെയാണ്. 200 ചോദ്യങ്ങളും 200 മിനിറ്റുമാണ് കുട്ടികൾക്ക് അനുവദിച്ചിരിക്കുന്നത്. ആ 200 മിനിറ്റിൽ നിന്നും ഏറ്റവും കൃത്യമായിട്ട് 180 ആൻസർ എഴുതുന്നതിലാണ് നീറ്റിൻ്റെ മിടുക്ക്. അതല്ലാത്ത മറ്റൊന്നിനും നമ്മളുടെ റാങ്കിനെയോ നമ്മളുടെ ഇഷ്ടപ്പെട്ട കോളേജിൽ പ്രവേശനത്തിനോ ഒരു തരത്തിലും തടസ്സമുണ്ടാക്കുന്നില്ല. കൃത്യമായി 180 ചോദ്യങ്ങൾ ഉത്തരം എഴുതുന്നവരാണ് മിടുക്കർ. അല്ലാതെ മറ്റൊരു പെർഫോമൻസിനോ നിങ്ങൾക്ക് എക്സാം ഹാളിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ അധികം ബോധർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അപ്പോൾ ഇപ്പം ടീച്ചർ പറഞ്ഞത് ശരിയാണ്, ഈ എക്സാമിനിടയിൽ തന്നെ 2-3 ആക്ടിവിറ്റികൾക്കായിട്ട് സൂപ്പർവൈസർ നമ്മളെടുത്ത് വരും. ഒന്ന്, നമ്മളുടെ ഹോൾ ടിക്കറ്റും വാലിഡ് ID പ്രൂഫും അവർ വെറുതെ ഒന്ന് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ഓരോ കുട്ടികളും മാസ്ക് മാറ്റി കൊടുക്കണം. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകും. പിന്നെ വേണ്ടത് എന്താണ്, അറ്റൻഡൻസ് ബുക്ക്. അവരുടെ അറ്റൻഡൻസിൽ നമ്മൾ ഫോട്ടോ ഒട്ടിക്കണം. അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ എടുക്കണം. അത് പടരുന്ന മഷിയൊന്നുമല്ല, നമ്മുടെ കൈ പറ്റുക പോലും ഇല്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ടതില്ല. അപ്പം ഫോട്ടോ എടുക്കാനും ചെക്ക് ചെയ്യാനായിട്ടും ഒപ്പിടാനായിട്ടും തമ്പ് ഇംപ്രഷൻ എടുക്കാനായിട്ടും അറ്റൻസ് ബുക്കിൽ ഫോട്ടോ ഒട്ടിക്കാനായിട്ടും ഒക്കെ അവർ വരും. പക്ഷേ ഇത് നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ ശ്രദ്ധയെയോ അല്ലെങ്കിൽ നമ്മുടെ സമയനഷ്ടം ഒന്നും വരുത്തുകയില്ല. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10-20 സെക്കൻഡുകൾ മാത്രമേ ഈ ഒരു ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. അത് നമ്മൾ അത്രയും ജാഗരൂകരായിരിക്കണം. ഒരു എക്സാം ഹാളിൽ 24 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിൽ 2-3 പേരെ ഏറ്റവും ട്രെയിൻഡായിട്ട് നിങ്ങളെപ്പോലെ പരീക്ഷ എഴുതാൻ വരുന്നുള്ളൂ. അപ്പം നമ്മൾ വളരെ പെട്ടെന്ന് ഫോട്ടോ ഒട്ടിക്കും, വളരെ പെട്ടെന്ന് ഒട്ടിച്ചു കൊടുക്കുക, ഒപ്പിടുക, തമ്പ് ഇംപ്രഷൻ എടുത്തു കൊടുക്കുക, ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ മാസ്ക് മാറ്റി കൊടുക്കുക, ഫോട്ടോ എടുത്തിട്ട് അവർ പൊക്കോട്ടെ, നമ്മൾ അതിനെക്കുറിച്ചൊന്നും ബോധർ ചെയ്യേണ്ടതില്ല. നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കുക, ഡാറ്റ മാർക്ക് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക. ഒരിക്കൽ കൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെയും ഡാറ്റയിലൂടെയും കണ്ണോടിക്കുക, ഉത്തരം ഉറപ്പാണെന്ന് വരുത്തുക. അത് ക്വസ്റ്റ്യൻ നമ്പർ നോക്കുന്നു, OMR മാർക്ക് ചെയ്യുന്നു. നമ്മളുടെ ശ്രദ്ധ ഈ ഒരു പ്രോസസ്സിൽ തന്നെ ആയിരിക്കണം. സബ്ജക്റ്റ്, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതിൻ്റെ ഡേറ്റ, നമ്മൾ ഈ 4 ചോയ്സിനകത്തുള്ള കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കുന്നു. ഒരിക്കൽ കൂടി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലും ഡേറ്റയിലോട്ട് നോക്കുന്നു, ആൻസർ കൃത്യമായെന്ന് ഉറപ്പ് വരുത്തുന്നു. 100% ഉറപ്പുള്ളതല്ല, നമ്മൾ മാർക്ക് ചെയ്ത് പോകുന്നു. 50% മുകളിലോ 75% മുകളിലോ നമുക്ക് കൃത്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ മാർക്ക് ചെയ്തിട്ട് അവസാന സമയത്ത് ചെയ്യാനായിട്ട് നമ്മൾ വെക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോ സബ്ജക്റ്റിലൂടെയും പോകുന്നു. OMR നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻ നമ്പർ കൃത്യമായിട്ട് നോക്കിയിരിക്കണം. സെക്ഷൻ ബിയിൽ ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 10 എണ്ണമാണ് എഴുതിയിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. 11-ാമത്തേത് എഴുതി കഴിഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല, ആദ്യത്തെ 10 എണ്ണമാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നീറ്റിന് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഏതാണ്ട് 45 മോഡലുകളിലൂടെ നിങ്ങൾ പോയിരിക്കുന്നു. ഇനിയും 20 മോഡലുകൾ നിങ്ങൾക്ക് മുമ്പിലുണ്ട്. പ്രാക്ടീസ് മോഡലുകൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി വരുന്ന മോഡലുകളിലും നീറ്റിൻ്റെ അതേ പാറ്റേണിൽ, അതേ രീതിയിൽ തന്നെ, അതേ ആർജവത്തോടുകൂടി, അതേ ഏകാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ നീറ്റ് എക്സാം എഴുതാനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതിയാകും. മറ്റ് നിങ്ങൾ എഴുതിയ എല്ലാ പ്രവേശന പരീക്ഷകളും എല്ലാ ബോർഡ് എക്സാമുകളും പോലെ തന്നേ ഉള്ളൂ നീറ്റ് എക്സാമും. അതിനപ്പുറത്ത് ഒരു പ്രത്യേകത നീറ്റ് എക്സാമിന് മാത്രമായിട്ടില്ല. അതുകൊണ്ട്
ഓരോ കാര്യങ്ങളും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് ഏറ്റവും അധികം അടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും ആരോഗ്യത്തോടെ നിങ്ങൾ നീറ്റ് 2023 എക്സാം ഹാളിൽ പ്രവേശിക്കുക. അങ്ങനെ നമ്മുടെ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രോഗ്രാമാണെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ ഇൻഫോർമേഷൻസ് ശിവൻ സാറ് പറഞ്ഞു തന്ന എല്ലാ ഇൻഫോർമേഷൻസും നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ 7 May നിങ്ങളുടെ ഈ എൻട്രൻസ് എക്സാമിന് വേണ്ടി നന്നായി തയ്യാറെടുക്കുക. എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ് ഞങ്ങൾ ബുല്ലിയൻ ഫാമിലി മൊത്തത്തിൽ നേരുകയാണ്. അതോടൊപ്പം തന്നെ അടുത്ത എപ്പിസോഡിൽ എല്ലാവർക്കും വീണ്ടും ഒരു ഇൻഫോർമേറ്റീവ് സെഷനുമായിട്ട് നേരിട്ട് കാണാം. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.